ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിൽക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷോള് കൊണ്ട് എങ്ങനെ ഒരു കർട്ടൻ ഉണ്ടാക്കിയെടുക്കാം അതാണ് നോക്കാൻ പോകുന്നത്. ഞാൻ മുൻപ് എൻ്റെ കുറച്ച് ബെഡ്റൂമിൻ്റെ പിക്ചേഴ്സൊക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു കർട്ടൻ ഞാൻ ഷോള് വെച്ചുണ്ടാക്കിയത് ഭയങ്കര ഈസിയാണ്, നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു ഇതിനെ പറ്റിയൊക്കെ വീഡിയോ ഇടണമെന്ന് തന്നെ. അപ്പോൾ അതിന് മുൻപായിട്ട് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും, അതും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്ത ബെഡ്റൂമിൻ്റെ പിക്ചേഴ്സ് ഇതാണ്. ഇതിൽ ഞാൻ ആ കാണിച്ചിരിക്കുന്ന കർട്ടനൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. പഴയ ഷോള് വെച്ചിട്ടും അതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊരു ചെറിയ ജനാലയാണത്. അപ്പോൾ അവിടെ മാത്രമാണ് ഞാൻ ഇതുപോലത്തെ കർട്ടൻ ഇട്ടിട്ടുള്ളൂ. കാരണം ആ ബെഡ്ഷീറ്റിന് മാച്ച് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ബാക്കി വീട് ഫുള്ളൊന്ന് ഷോളുകൊണ്ടുള്ള കർട്ടനൊന്നല്ല ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ഒരു ഏരിയയിൽ മാത്രം ഞാൻ എപ്പോഴും ഇതുപോലത്തെ കളർഫുള്ളായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ടാണ് കർട്ടൻ ഉണ്ടാക്കിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനെടുത്തത് ഷിഫോണിൻ്റെ ഷോളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഷോളുകളാണ് മിക്കപ്പോഴും എടുക്കാറ്. രണ്ട് ഷോള് വെച്ചിട്ടാണ് നമുക്ക് രണ്ട് കളറിൽ നമുക്കിതുപോലെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരെണ്ണം വെച്ചിട്ടായാലും ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഫ്ലയർ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം കിടണം. പിന്നത്തെ കാര്യമുള്ളത് നമ്മുടെ കർട്ടൻ ഇതുപോലെ റോഡ് ഉണ്ടായിരിക്കണം. റോഡ് മോഡൽ കർട്ടനാണ് ഈ ഇതുപോലെ തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഞങ്ങളുടെ അതൊരു പഴയ കർട്ടൻ മുമ്പ് ഉണ്ടായിരുന്നു, എൻ്റെ തന്നെ റോഡ് അവിടെ ഉണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഉരുണ്ട ഷേപ്പിലുള്ള റോഡുകളൊക്കെ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പുതിയ മോഡലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ അങ്ങനത്തെ കർട്ടനൊക്കെ ഉണ്ടാവും. ഇത് പുതിയ മോഡൽ കർട്ടൻ്റെ ഭംഗിയൊന്നും ഉണ്ടാവില്ല. നമുക്കൊരു കളർഫുള്ളും പിന്നെ ഷോള് വേണമെങ്കിൽ ഒന്ന് ഒരു പുതിയൊരു എന്താ പറയുക ആക്കിയെടുക്കാമെന്ന് മാത്രം, അത്രയ്ക്ക് തന്നെ ഉള്ളൂ. അല്ലാതെ ചിലപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്ന് തന്നെ ഇല്ല. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഷോള് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഷിഫോണിൻ്റെ തുണിയാണ് എടുക്കണേ. കോട്ടൻ്റെ തുണി എടുക്കാം, പക്ഷേ ഷിഫോണിൻ്റെ തുണിയാണ് കുറച്ചും കൂടി വൃത്തി എനിക്ക് തോന്നിയത്. പിന്നെ നമ്മളിതിൻ്റെ ലെങ്ത്താണ് തീരുമാനിക്കേണ്ടത്. എൻ്റെ ഇവിടുത്തെ ജനലാക്കി അധികം വലിപ്പമില്ല, അതുകൊണ്ട് ഞാൻ രണ്ട് എന്താ ഹാഫാക്കി മടക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നീളം കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീളം കൂട്ടിയെടുക്കാം. അപ്പോൾ പിന്നെ ഈ ഷോളിനൊരു ഗുണമുള്ളത് ഇതിൻ്റെ സൈഡൊന്നും അടിച്ചെടുക്കേണ്ട കാര്യമില്ല, ഓൾറെഡി ഫുള്ള് തയ്ച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്കാകെ മുകളിൽ മാത്രം ഒന്ന് തയ്ക്കാനുള്ളൂ, ബാക്കിയൊന്നും ചെയ്യാനില്ല. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ അളവ് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തയ്ച്ചെടുക്കാം. നീളം കൂട്ടണമെങ്കിൽ നമുക്ക് നീളം കൂട്ടാം, കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഞാനിത് പകുതി ആക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇനിയിത് എങ്ങനെയാണ് തയ്ച്ചെടുക്കണമെന്ന് കാണിച്ചുതരാം. അപ്പോൾ ഞാനത് ഹാഫായിട്ടാണ് മടക്കുന്നത്. അതിന് ശേഷം ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് അത്രയ്ക്കേ ഉള്ളത്. അതായത് നമ്മുടെ പാവാട ചരട് കോർക്കുന്ന പോലെ തന്നെ, അതുപോലൊരു നമ്മൾക്ക് പാവാടയുടെ ചരട് കോർക്കില്ലേ, അതേപോലെ തന്നെ ജസ്റ്റ് വെറുതെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച്. അതിൽ കൂടെ നമ്മൾ കർട്ടൻ റോഡ് കടത്തി വിടണം, അത്ര ഉള്ളു. പണ്ടൊക്കെ കർട്ടനല്ല അവർ ഇതുപോലെ തയ്ച്ചിരുന്നത്. ഇപ്പോൾ പുതിയ മോഡലൊക്കെ ഇറങ്ങിയപ്പോൾ ആരും ഇങ്ങനെ തയ്ക്കാതെ ആയി. നിങ്ങൾ തുണിയെടുത്ത് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ഈസിയായിട്ട് തയ്ക്കാം. അപ്പോൾ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക, അത്രയും ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഹാഫായിട്ട് മടക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് നീളത്തിൽ കുറച്ചും കൂടി നീളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായി നീളം എടുത്തിട്ട് മുറിച്ച് കളഞ്ഞ് സൈഡ് അടിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ദേപ്പി കാണിച്ചിരിക്കുന്ന പോലെ അടിച്ചെടുത്താലും മതി. അപ്പോൾ എന്തായാലും ഞാൻ തയ്ക്കുകയാണ്. സ്ട്രെയിറ്റ് സ്റ്റിച്ച് അത്രയും ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ അത് തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഇത്തിരി വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്താണെന്ന് വെച്ചാൽ തീരെ വീതി കുറച്ച് തയ്ച്ച് കഴിഞ്ഞാൽ ആ റോഡുമ്പോൾ അധികം ഫ്രീ ആയിട്ടത് നീങ്ങില്ല. നമുക്ക് കർട്ടനൊന്നും നീക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി വീതി കൂട്ടിയിട്ടടിക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ ആ റോഡിൽ കൂടെ ഇത് കടത്തിവിടുക. അത്രയുള്ള വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ എന്തായാലും റോഡ് ഇതിൻ്റെ സ്ക്രൂ ഒക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇതുപോലത്തെ മോഡലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് അഴിച്ചു വെച്ചിട്ട് ഇനി ഇതിൽ കൂടെ കർട്ടനെ നമ്മൾ കോർത്തെടുക്കുകയാണ്. അപ്പോൾ അത് ഇനിയിപ്പോൾ കോർത്തെടുത്ത് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ, അതിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് ഇനി എനിക്ക് രണ്ടെണ്ണമൊക്കെ മാക്സിമം മതി. അത്യാവശ്യം ഫ്ലയർ കിട്ടുക, രണ്ട് ഷോൾ ഇട്ടാൽ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് കളർ ഷോളൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരേപോലത്തെ കളറാണെങ്കിലും ചെയ്തെടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ ആ ഒരു ഫോൾട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഫാൻ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് പറന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്കറിയാം ഷിഫോൺ മെറ്റീരിയലാണ്, അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇതിങ്ങനെ പറന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതുമ്പോൾ ഒരു റിബൺ കെട്ടിയിട്ടു, കാരണം അപ്പോൾ അത് കറക്റ്റായിട്ട് കൂടിയിരിക്കും, കുഴപ്പമില്ല. അതിന് വേണ്ടിയിട്ട് പിന്നെ വെളിച്ചം വരണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കർട്ടനൊന്നും കാര്യമില്ല, നല്ല കട്ടികളും തന്നെ ഇടണം. പക്ഷേ ഞങ്ങളുടെ അവിടേക്ക് ആ ഭാഗത്തേക്ക് അങ്ങനെ കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഇതുപോലത്തെ കർട്ടൻ. അതിനും പ്രശ്നമില്ല, അധികം വെളിച്ചം അങ്ങനെ ഇതില്ല. ഒരു ഭംഗിയുടെ ഒരു ഇത് നോക്കിയിട്ട് മാത്രമാണ് ഞാൻ ഇതുപോലത്തെ കർട്ടൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഞാൻ റെഡും വൈറ്റും ഗ്രീനും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു തീമിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഇതുപോലെ ബെഡ്ഷീറ്റിന് മാച്ചായ കളറിൽ ചെയ്തെടുക്കുക, അപ്പോഴാ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരിക്കും എല്ലാവരോടും ബൈ ബൈ.